നമസ്കാരം. അടുക്കള ഷോപ്പിംഗ് എന്താണ്? ഷോപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സാധനം കടയിൽ പോയി വാങ്ങിക്കുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോപ്പിങ്ങിൽ തന്നെ ഒരു വിഭാഗമാണ് ഈ അടുക്കള ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, അടുക്കളയിൽ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന പഴം, പച്ചക്കറി, മാംസം, മീൻ ഇതൊക്കെ നമ്മൾ വാങ്ങുന്നതിനെയാണ് അടുക്കള ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ അടുക്കള ഷോപ്പിങ്ങിൽ സാധാരണയായിട്ട് സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോയി കടയിൽ പോയി മേടിക്കാം, അതുപോലെ പുരുഷന്മാർക്കും ഇത് പോയി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ അടുക്കള ഷോപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം ഉപകാരമുണ്ടായിരിക്കും. അതായത് പച്ചക്കറികൾ, ചീര, പഴം തുടങ്ങിയവ വാങ്ങുമ്പോൾ നമ്മൾ പുതുമ നശിക്കാതെ നോക്കി വാങ്ങുക എന്നുള്ളതാണ് ആദ്യം. വാടിയത്, അതുപോലെ ചതഞ്ഞത്, അഴുകിയത് ഇവയൊന്നും വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ കത്തിരിക്ക, പച്ചമുളക് ഇതൊക്കെ കാമ്പ് വാടാത്തത് നോക്കി വാങ്ങുക. വളഞ്ഞ വെണ്ടയ്ക്ക ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക, കാരണം അതിനകത്ത് പുഴുണ്ടായിരിക്കും. അതുപോലെ തന്നെ അറ്റം വളച്ചാൽ ഒടിയുന്ന വെണ്ടയ്ക്ക വാടിക്കാവും, അങ്ങനെയാണെങ്കിൽ അത് പിഞ്ച് വെണ്ടയ്ക്കയായിരിക്കും. പിന്നെ അതുപോലെ മുരിങ്ങയ്ക്ക നമ്മൾ പിരിച്ചു നോക്കി വാങ്ങുക. അങ്ങനെ അതാണെങ്കിൽ പിരിച്ചു നോക്കി വാങ്ങുകയാണെങ്കിൽ, നന്നായിട്ട് പിരിയുകയാണെങ്കിൽ അത് വളരെ പിഞ്ചായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പടവലങ്ങ, വാഴപ്പിണ്ടി മുതലായവയൊക്കെ നുള്ളി നോക്കി അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രഷാണെങ്കിൽ പെട്ടെന്ന് നഖം കൊണ്ട് അത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മീൻ വാങ്ങുകയാണെന്ന സമയത്താണെങ്കിൽ ഈ ചെകിളപ്പൂക്കൾ, അതിൻ്റെ ചെകിള ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രക്തമയമില്ലെങ്കിൽ അത് കഴിവതും വാങ്ങാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് അത് ചീഞ്ഞു പോയി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ പതിഞ്ഞു പോകുന്നതാണെങ്കിൽ അത് ചീഞ്ഞ മത്സ്യമാണ്, നമുക്കത് ആഹാരത്തിന് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മാംസം വാങ്ങുന്നതാണെങ്കിൽ നല്ല റെഡ് മീറ്റ് വാങ്ങുക, അതായത് ചുവന്ന നിറമുള്ള മാംസം വാങ്ങാനായിട്ട് നോക്കുക. വെളുത്തതാണെങ്കിൽ അത് പഴകിയതാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാരത്തിനൊക്കെ നല്ല ഗുണമേന്മ ഉണ്ടാവുകയും ചെയ്യും, നമ്മളുടെ പൈസ കൊടുക്കുന്നതിന് അതിന് മൂല്യവും ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ അടുക്കള ഷോപ്പിങ്ങിന് ശ്രദ്ധിക്കുക.